രചന സജി തൈപ്പറമ്പ്. നിശ്ചയിച്ചുറപ്പിച്ച ചെറുക്കിന് പകരം കല്യാണം കൂടാൻ വന്ന ആങ്ങളുടെ കൂട്ടുകാരന് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നതിന്റെ നൈരാശ്യത്തിലായിരുന്നു ഞാൻ. മുഹൂർത്ത സമയം എടുത്തിട്ടും ചെറുക്കൻ വീട്ടുകാരെ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് ചെറുക്കന് വേറെ അഫയർ ഉണ്ടെന്നും കല്യാണ ദിവസം രാവിലെ മുതൽ ചെറുക്കനെ കാണാനില്ലെന്നും അറിയുന്നത്. അങ്ങനെ കല്യാണം മുടങ്ങാതിരിക്കാനും നാണക്കേട് ഒഴിവാക്കാനുമായി മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താൻ എന്റെ വീട്ടുകാർ കണ്ടെത്തിയ എളുപ്പമാർഗമായിരുന്നു എടുപടി എന്നുള്ള ഈ കല്യാണം. അതിനെന്റെ സമ്മതം പോലും എന്റെ വീട്ടുകാർ ചോദിച്ചില്ല. വരുണിന് പിന്നെ അമ്മയോട് മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അവരൊരു സാധു സ്ത്രീ ആയിരുന്നുകൊണ്ട് എല്ലാം മകന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. ആളെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. എന്റെ ഏട്ടനോടൊപ്പം ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഭാവിയിൽ അയാൾ എന്റെ ഭർത്താവാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മാത്രമല്ല എന്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന പുരുഷന്റെ യാതൊരു രൂപസാദൃശ്യവും അയാൾക്കില്ലായിരുന്നു. 6 അടി ഉയരവും നല്ല കട്ടിമീശയും വെളുത്ത നിറവുമൊക്കെ ആയിരുന്നു ഞാൻ സ്വപ്നം കാണാറുള്ള എന്റെ ഭാവി വരന്റെ ബാഹ്യ സൗന്ദര്യം. അതൊക്കെ എനിക്ക് കല്യാണം ഉറപ്പിച്ചിരുന്ന രാജേഷിനുണ്ടായിരുന്നു. പക്ഷേ വരുൺ അതിൽ നിന്നൊക്കെ വിഭിന്നനായിരുന്നു. കറുത്ത നിറമുള്ള കുറുകിയ മനുഷ്യനായിരുന്നു അയാൾ. എന്റെ പൊക്കത്തിനൊപ്പമെത്താൻ അയാൾ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ എന്റെ ഹൈഹീൽഡ് ചെരുപ്പ് എനിക്ക് കല്യാണപ്പന്തിൽ വെച്ച് എന്നെ മാറ്റേണ്ടി വന്നു. രാത്രിയിൽ വരുൺ കട്ടിൽ എന്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് മുറിയിലുണ്ടായിരുന്ന മേശമേൽ ചാരി മുഖം കുനിച്ച് നിന്നു. കീർത്തനയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. വരുൺ എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാതെ നിന്നു. എനിക്കറിയാം തന്നെ കല്യാണം കഴിക്കാമെന്ന് ചെറുക്കൻ്റെ അത്ര ലുക്കൊന്നും എനിക്കില്ലെന്ന്. പക്ഷേ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒന്നുണ്ട്. എൻ്റെ അവസാന ശ്വാസം വരെ ഒരു കുറവും വരുത്താതെ ഞാൻ നിന്നെ പൊന്നുപോളം നോക്കിക്കൊള്ളാമെന്നൊരുറപ്പ്. പഞ്ച് ഡയലോഗ് അടിച്ച് എൻ്റെ ഹൃദയത്തിൽ കടന്നു കയറാനുള്ള ശ്രമമാണ് വരുണിൻ്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ ഊഹിച്ചു. അതുമാത്രം പോരാ, മറ്റൊരു ഉറപ്പുകൂടി എനിക്ക് തരണം. ഞാൻ അയാളോട് പറഞ്ഞു, എന്താ പറയും, എന്തു വേണമെങ്കിലും ചെയ്യാം. അയാൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതായി എനിക്ക് തോന്നി. എന്നെ തനിച്ച് പുറത്തു പോകാൻ അനുവദിക്കണം. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനും പുറത്തു പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഞാനത് പറഞ്ഞപ്പോൾ വരുണിൻ്റെ മുഖത്തുണ്ടായ വല്ലായ്മ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചു. ഓക്കെ, പക്ഷെ അമ്മയുടെ മുമ്പിൽ താൻ എന്നോട് അകൽച്ച കാണിക്കരുത്. അത് ചിലപ്പോൾ അമ്മക്ക് സങ്കടമായിരിക്കും. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ജീവനാണ്. എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അയാൾ തയ്യാറായപ്പോൾ സഹതാപമല്ല പുച്ഛമാണ് എനിക്ക് അയാളോട് തോന്നിയത്. എന്താ മോളെ, നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു. ഈ വിവാഹം മോൾക്ക് ഇഷ്ടമല്ലായിരുന്നു. മൂടി വെക്കാൻ അത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഉള്ളിലെ നിരാശ മുഖത്ത് നേളിച്ചെന്നുകൊണ്ടാണ് വരുണിൻ്റെ അമ്മ പിറ്റേ ദിവസം അടുക്കളയിൽ വെച്ച് എന്നോട് അങ്ങനെ ചോദിച്ചത്. ഞാൻ എന്താണമ്മ ചെയ്യേണ്ടത്, പച്ചക്കറി നുറുക്കട്ടെ? അമ്മയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ഞാൻ വിഷയം മാറ്റാനായി ചോദിച്ചു. അതൊക്കെ അമ്മ ചെയ്തോളാം, മോൾ അത് ഈ ചായ കൊണ്ട് അവന് കൊടുത്തിട്ട് വാ. ചായയുമായി ചെല്ലുമ്പോൾ വരുൺ ബെഡിലുണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് ചായ മൂടി വെച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആൾ മുറ്റത്തെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് മമ്മട്ടി കൊണ്ട് ചാല് കീറുന്ന കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. ചായ കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കാപ്പിയുടെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. വരുണിനെ കുറിച്ച് ചോദിച്ചാൽ തിരക്കായതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞോളാം. അത്രയും പറഞ്ഞിട്ട് വരുണിൻ്റെ മറുപടി കാത്തിൽക്കാതെ ഞാൻ അടുക്കളയിലേക്ക് തിരിച്ചു നടന്നു. എൻ്റെ മോനായതുകൊണ്ട് പറയുമല്ല, അവനൊരു പാവ. അവന് നിന്നോട് നേരത്തെ മുതൽ ഇഷ്ടമുണ്ടായിരുന്നു മോളെ. എന്നോട് എപ്പോഴും പറയായിരുന്നു കീർത്തനയെ കെട്ടുന്നവൻ ഭാഗ്യവാനാണ് അമ്മയെന്ന്. അവൾക്ക് സൗന്ദര്യം മാത്രമല്ല നല്ല അച്ചടക്കം ഉണ്ടെന്ന്. ഞാൻ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിറങ്ങുമ്പോൾ ഗേറ്റ് വരെ എന്നെ അനുഗമിച്ച വരുണിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അത് ഗൗനിക്കാതെ റോഡിലൂടെ വന്ന ആദ്യത്തെ ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ കൈകാണിച്ചു. ഓട്ടോയിൽ കയറിയിട്ട് അമ്മയോട് യാത്ര പറയുമ്പോൾ വീടിൻ്റെ പൂമുഖത്ത് എന്നെ നോക്കിയിരിക്കുന്ന വരുണിൻ്റെ മുഖത്ത് എൻ്റെ ദൃഷ്ടി പതിഞ്ഞ്. പനച്ചി അമ്പലത്തിൻ്റെ അടുത്ത് പോകണം. പെട്ടെന്ന് ഞാൻ നോട്ടം പിൻവലിച്ച് ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു. വീട്ടിൽ ചെല്ലുമ്പോൾ പന്തലുകാരിൽ നിന്ന് മണ്ഡപം പൊളിക്കുകയായിരുന്നു. അവരോടൊപ്പം നിന്ന് അച്ഛൻ എന്നെ കണ്ട് ഓടി അടുത്തേക്ക് വന്നു. വരുൺ വന്നില്ലേ മോളെ? ഇല്ല അച്ഛ, അത്യാവശ്യമായിട്ട് കമ്പനി വരെ പോകണമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി. ബോറടിക്കുന്നുണ്ടെങ്കിൽ വീട് വരെ പോയിട്ട് വരാൻ വരുണ എന്നോട് പറഞ്ഞത്. കരുതി വച്ചിരുന്നോണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി വൈകിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു മോളെ, വരുണിനോട് നന്ദി പറയാൻ. അമ്മ എന്നെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തിനാണമ്മേ, അയാൾ ത്യാഗമൊന്നും ചെയ്തിട്ടില്ല, എന്നെ കല്യാണം കഴിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നതാ, ഞാൻ പുച്ഛത്തോടെ പറഞ്ഞു. അതല്ല മോളെ, രാജേഷുമായിട്ടുള്ള നിന്റെ കല്യാണം മുടങ്ങിയത് അയാൾക്ക് വേറെ അഫയർ ഉണ്ടായിരുന്നുകൊണ്ടൊന്നല്ല. പിന്നെന്താ കാരണം? അമ്മയോട് ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. കല്യാണ ദിവസം രാവിലെ അയാളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ ആരാ അയച്ചു കൊടുത്തിരുന്നു. അത് കണ്ടിട്ട് നിന്റെ ആങ്ങള സുതിയെ രാജേഷ് വിളിച്ച് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവൻ വരുണേയും കൂട്ടി അവിടേക്ക് ചെന്നു. എന്നിട്ട് ഒന്ന് വേഗം പറയാമേ, ജിജ്ഞാസ മൂത്ത് ഞാൻ അമ്മയോട് ധൃതി വെച്ചു. അവിടെ ചെന്നപ്പോൾ രാജേഷ് കാണിച്ച വീഡിയോ കണ്ട് സുതി ഞെട്ടി. ഏ, എന്ത് വീഡിയോ ആയിരുന്നു അമ്മ ഇത്? എനിക്ക് ഉൾക്കണ്ട അടക്കാനായില്ല. നീ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അത് കേട്ട് ഞാൻ ശ്വാസം നിലച്ച പോലെയായി. ആരോ മൊബൈലിൽ പകർത്തിയിട്ട് ഷെയർ ചെയ്ത കൂട്ടത്തിൽ രാജേഷിനും അറിയാതെ വാട്സാപ്പിലൂടെ കിട്ടിയതായിരുന്നത്.
താൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ നഗ്നത മറ്റുള്ളവരെല്ലാം കണ്ടുകൊണ്ട് ഇനി തനിക്ക് കീർത്തനെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലെന്ന് രാജേഷ് സുധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവിടുന്ന് അപമാനിതനായിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്ന സുധി ഈ സംഭവം നാട്ടിലറിഞ്ഞ തൻ്റെ പെങ്ങളുടെ ഭാവി അനിശ്ചിതത്തിലാവുന്നു, ഇനി അവൾ സ്വീകരിക്കാൻ ആരും തയ്യാറാവില്ലെന്നും പറഞ്ഞ് വരുണിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഇനി തനിക്കും കുടുംബത്തിന് ആത്മഹത്യയില്ലാതെ മറ്റു വഴിയില്ലെന്നും പറഞ്ഞ് നിസ്സഹായതയോടെ നിന്ന സുധിയെ വരുണ ആശ്വസിപ്പിച്ചത്. അതെ മോളെ, ഉടനെ തന്നെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുകയും ആ വീഡിയോ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്ത് വരുണിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് പോലും അക്കാര്യം മറച്ചു വെച്ച് അയാൾ തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്നത്. കൂടുതൽ പേര് ഇക്കാര്യം അറിയാതിരിക്കാനും ഈ കുടുംബത്തിൻ്റെ അന്തസ്സിനെ കളങ്കം വരാതിരിക്കാനും കൂടി ആയിരുന്നു. ഇനി പറയുമോളെ, ഇത്രയും ഹൃദയവിശാലതയുള്ള വരുൺ തന്നെയല്ലേ നിനക്ക് യോജിച്ചത്? അച്ഛനെൻ്റെ തോളിൽ കൈവച്ച് ചോദിക്കുമ്പോൾ എൻ്റെ നഗ്നത മറ്റുള്ളവർ കണ്ടതിനേക്കാളും എനിക്ക് വേദന തോന്നിയത്. പുറത്തു പോകുമ്പോൾ വരുൺ കൂടെ വരാൻ പാടില്ലെന്നതിൻ്റെ നിർദ്ദേശം നിസ്സഹായതയോടെ സമ്മതിക്കേണ്ടി വന്ന വരുണിൻ്റെ മുഖത്ത് കണ്ട ദൈന്യത ഓർത്തിട്ടായിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കാതെ പോയ വരുണിൻ്റെ സ്നേഹം എനിക്ക് മിസ് ചെയ്യുന്നതായി തോന്നി. അമ്മേ, ഞാൻ ഇറങ്ങുക, എത്രയും വേഗം എനിക്ക് വരുണിനെ കാണണം. അച്ഛൻ്റെയും അമ്മയുടെയും മറുപടി കാത്തു നിൽക്കാതെ റോഡിലേക്ക് ഇറങ്ങി ആദ്യം കണ്ട ഓട്ടോറിക്ഷയെ കൈകാണിക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി തുടിക്കുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു.